പഴയ പുന്നപ്രവലാറിന്റെ വാരിക്കുന്തങ്ങളെക്കാൾ മൂർച്ചയുള്ള പാട്ടുകളാണ് അമ്മയുടെ കേരളം ഈ നടന്നു വന്ന ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകൾ കമ്മ്യൂണിസ്റ്റ് സമരവീഥികളിലെ ഏറ്റവും കരുത്താർന്ന ആ ഉച്ചഭാഷിണി കാലങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും ആലപ്പുഴക്കാരുടെ ആവേശമാണ് വീരപുഴകങ്ങൾ വീരകേരളത്തിൻ്റെ ോമാഞ്ചങ്ങളെ വിപ്ലവ കൊടീലേ രക്തരേണുക്കളെ വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ വിപ്ലവ കൊടിലെ രക്തരേണുക്കളെ നിങ്ങൾ തന്നെ ഓർമ്മയിൽ വിടർന്ന ചെങ്കുടിയുമായി ഞങ്ങളായിരങ്ങളിന്നും റെഡ് 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 സലൂട്ട് 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 ഞങ്ങളായിരങ്ങളിന്ന് തിരഞ്ഞെടുപ്പിൻ്റെ പഴയ ഓർമ്മകൾ എനിക്ക് വളരെ വളരെ ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന അന്നത്തെ ഒരു ആവേശം ആ ആവേശം ഇപ്പോൾ പൂർണ്ണമായും ഉണ്ടോ എന്ന് സംശയിക്കുന്നു ഞാൻ ഒരു ഒരു തണുപ്പൻ പരിപാടി ഉണ്ടല്ലോ പുതിയ ആളുകൾക്ക് ആ തണുപ്പൻ പരിപാടി ഒരു പുതിയ തലമുറയ്ക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ഇതിനൊന്നും കാര്യമില്ല സാരമില്ല നല്ലതോടാണ് പക്ഷെ ഇതിന് ഭവിഷ്യത്ത് എത്ര വലുതാണെന്നുള്ളത് തലമുറക്കാരനുള്ളൂ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ജനാധിപത്യത്തിനോടുള്ള ഒരു ബഹുമാനം വോട്ട് രേഖപ്പെടുത്താനും നമ്മുടെ സ്വന്തം ഞങ്ങളെല്ലാം വേണ്ടി സമരം ചെയ്തതാണ് അടികൊണ്ടതാണോ ജയിലിൽ പോയതാണ് ഇവിടെ ആരെങ്കിലും ഭരിക്കണോന്ന് ഒരു തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് സത്യം പെട്ടി പണപ്പെട്ടി ഒട്ടിയ വയർതൻ വീര്യമെല്ലാം കണ്ടോ കണ്ടോ മണിമാളികടമെന്നെതിരെ ഉണർന്നു ഒരു ഭാഗം പണപ്പെരുമാൾ മറുഭാഗം മർദ്ദിധർ അടരാടാനിൽ പൂം നാടാകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികളായി ഇതാണ് പാട്ട് ഇന്നും അത് കറണ്ട പോളിറ്റിക്സ് പോളിറ്റിക്സാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നമ്മുടെ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞത് ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഞാൻ കണ്ടപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രകൃതിക്ഷോഭം ചെറിയ സ്ഥലമായിരുന്നു അത് അതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് നമ്മൾ പെട്ട പാടാണ് ആരെല്ലാം മറക്കുമല്ലോ മനുഷ്യനെല്ലാം മറക്കും ആ പ്രകൃതി ദുരന്തത്തിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഈ മുഴുവൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും അവ അവർ എല്ലാവരും അതിനോട് സജീവമായിരുന്നു ഞാൻ എൻ്റെ ഇല്ല എൻ്റെ ഡയറക്റ്റ് പ്രിൻസിപ്പളോട് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് എന്തൊക്കെ കവർ ചെയ്താണ് ഇവിടെ വന്നിപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനുഷ്യൻ മറക്കും അതൊരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഈ ഗവൺമെൻ്റ് അങ്ങനെ നിലനിന്നെങ്കിൽ ഇത് വെക്കൂ എന്ന് തോന്നാവുന്നൊരു വികാര വിചാരങ്ങൾ എത്ര പേർക്കുണ്ടാകും എല്ലാം തൊട്ടിനെ ആശ്രയിച്ച് ഇപ്പം പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ സാധിക്കുന്ന ഒരു കാലമാണ് പണം സ്വീകരിച്ച് വോട്ട് ചെയ്യാൻ മനസ്സുള്ളവരുമാണ് വോട്ടിൻ്റെ വില ഇപ്പം അറിയാതെ വില പറയുന്ന കാലമായി എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക രംഗത്ത് വീടുകളുടെ സ്ത്രീകളുടെ ഉന്നമനം അങ്ങനെയെല്ലാം നമ്മുടെ അടുത്ത് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ല ജീവിതത്തിനകത്ത് അടുത്തറിപ്പോ ഏതെവിടെ എവിടെ ചെന്ന് നോക്കിയാലും അതിൻ്റെ കുറ്റങ്ങളും കുറയാൻ ഒക്കെ ഉണ്ടാകും അതിലെന്ന് പറയാനൊക്കെ എല്ലാ പ്രവർത്തികളെ കുറിച്ചൊക്കെ പറയും പക്ഷേ എങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ഗവണ്മെൻ്റാണിത് ഈ ഗവൺമെൻറ് കൺവീൻസായിട്ട് പോയാൽ ജനങ്ങളിലൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന പ്രതീക്ഷയാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത് എന്നെപ്പോലുള്ളവർക്ക് മാത്രമല്ല ആ അതേ ആശയോട് ഉള്ളവർ ധാരാളം പേരുണ്ട് നമ്മളെ എതിർക്കുന്നവർക്ക് പോലും ഇത് നിലനിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ നിന്ന് എൻ്റെ ഓർമ്മ